ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മുടി വളരാനും മുടി കൊഴിയാതെ ഇരിക്കാനും താരൻ മാറാനുമുള്ള ഒരു നേച്ചുറൽ ഹെയർ ഓയിലാണ്. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇത് നീലാമരിയും പൂവങ്കുറുന്നുമാണ്. നീലാമരി ഇല ഉണക്കിയെടുത്തതാണ്. ഇതിനി പൊടിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടത് മൈലാഞ്ചി, കയ്യോന്നി, ചെമ്പരത്തി പൂവ്. കയ്യോന്നി വന്ന് ഉണക്കിയതാണ്. ഇതേപോലെ തന്നെ മൈലാഞ്ചി ഇലയും നമ്മൾ ഉതിർത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, തുളസി ഇല, കരിഞ്ചീരകം, ഉലുവ, കറ്റാർവാഴ. ഇതിലേക്ക് ഒരു സാധനം കൂടിയുണ്ട്, ഉണക്ക നെല്ലിക്കയാണ്. ഇതിനെ നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാനുള്ളത് തന്നെയല്ല, നമ്മൾ ഇനി പറഞ്ഞ് അതിനെ ഫലിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. തുളസിയില, പൂവങ്കുറുന്ന്, കറിവേപ്പില, കറ്റാർവാഴയുടെ ജെല്ലിട്ടാണ് അരച്ചെടുത്തത്. ഇതിൽ വേറെ വെള്ളമോ ഒന്നും ചേർത്തതല്ല. നമുക്കിനി ഒരു ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കണം. അതിലേക്ക് ഇതിനെല്ലാം കൂടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പൊടികളൊന്നും ഇട്ട് മിക്സ് ചെയ്യില്ല, അത് പിന്നെയാണ് ഇടണത്. കയ്യോന്നിയും ഇതിൽ കൂടി ഇട്ടാണ് അരച്ചെടുത്തിട്ടത്. അത് നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വന്ന് കരിഞ്ചീരകവും ഉലുവയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് ഒരു മണിക്കൂറെങ്കിലും വച്ചിരിക്കണം. ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ നീരെല്ലാം എണ്ണയിലോട്ട് ഇറങ്ങും. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് ചേനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവും തോറും പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ്. അത് അരക്കില്ല, അരക്കാതെ ഓരോ ഇതളായിട്ട് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ സമയമാകുമ്പോഴാണ് ചെമ്പരത്തി പൂവിൻ്റെ ഇതള ഇട്ട് കൊടുക്കുന്നത്. എണ്ണയുടെ പത ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മൈലാഞ്ചിപ്പൊടിയും നീലാമരിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. വെള്ളം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എണ്ണ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും നല്ലമുളകും കൂടി ഇട്ട് കൊടുക്കും. തലയിൽ നീരൊന്നും താഴാതെ ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മണൽ പരുവാകുമ്പോൾ നിങ്ങൾ എടുത്താൽ മതി. എനിക്ക് മണൽ പരുവല്ല, ഞാൻ നെല്ലിട്ട് പൊട്ടിച്ചാണ് എടുക്കുന്നത്. മണൽ പരുവ എന്ന് പറഞ്ഞാൽ ശകലം കയ്യിലെടുത്ത് വെച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ലതായിട്ട് അത് പൊടിഞ്ഞ് വരും. ായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാം. ഇതിലേക്ക് മൂന്ന് വിറ്റാമിൻ ഇ ഗുളികയുണ്ട്, അതിനെ കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. വീഡിയോ ശകലെന്താണ് ഒന്ന് ക്ഷമിച്ചോളണ്. ഈ എണ്ണയാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുടി പോലും എൻ്റെ മുടി വെളുത്തിട്ടില്ല. ഇപ്പോഴുള്ള കൊച്ചു കുട്ടികൾക്ക് സഹിത മുടി നര വരെയാണ് ഇതിനത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.